വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ ദർശന സമൂഹം നൂറാം വാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാരിഷ് ഹാളിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗം മിനി അജ്മൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് ദർശന സമൂഹം നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ദർശന സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ദന്തരോഗ നിർണയ ക്യാമ്പും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ ജനറൽ മെഡിസിൻ ക്യാമ്പും സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ചിന്റെയും സ്വകാര്യ ആശുപത്രികളുടെയും സംയുക്ത സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗം മിനി അജ്മൽ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ CDH കൺവീനർ ഡോക്ടർ സനോജ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുനീഷ് ചന്ദ്രൻ, ഡോക്ടർ ടെസി റോണി, ദർശന സമൂഹം കൺവീനർ അഡ്വക്കേറ്റ് PI ലോനപ്പൻ, ചീഫ് കോർഡിനേറ്റർ VV ഫ്രാൻസിസ്, പ്രസിഡന്റ് ജെയിംസ് പുത്തൂക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. നൂറിലധികം ആളുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. വടക്കാഞ്ചേരി പള്ളിയിൽ 100 വർഷം മുമ്പ് സ്ഥാപിതമായ ദർശന സഭയുടെ സെന്റിനറി ആഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിൽ പാരിഷ് ഹാളിൽ വെച്ച് നടക്കുന്ന സൗജന്യ ദന്ത പരിശോധന ക്യാമ്പും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സൗജന്യ ജനറൽ ഫിസിഷ്യൻ ക്യാമ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശതാബ്ദി വർഷത്തിൽ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. ഇന്ന് തന്നെ ഉദാഹരണമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ രാവിലെ 8:30 മുതൽ 3 ക്യാമ്പുകളാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 ഡെൻ്റൽ ക്യാമ്പ്, 2 നേത്രരോഗ ക്യാമ്പ്, 3 എല്ലാത്തിലും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും ഉപയോഗപ്രദമായത് എന്ന രീതിയിൽ ജനറൽ മെഡിസിൻ്റെ ക്യാമ്പും അവർ നടത്തുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാനും അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 മാസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ, സൗജന്യമായിട്ട് നടത്താൻ സാധിച്ചാൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ള ക്രൈസ്തവർ മാത്രമല്ല, ഹൈന്ദവർ മാത്രമല്ല, മുസ്ലിമുകൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരെ അത് ഉപകാരപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഈ 100-ാം വർഷം പ്രമാണിച്ച് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കൂടുതൽ ഇറങ്ങാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. VCV ന്യൂസ്, വടക്കാഞ്ചേരി.